ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, ജിമ്മിൽ പോകുന്നവർ മദ്യപിക്കുവാൻ പാടുണ്ടോ അല്ലെങ്കിൽ പുകവലിക്കുവാൻ പാടുണ്ടോ? ജിമ്മിൽ പോയി ബോഡി ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുന്നവർ മദ്യപിച്ചാൽ അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലരും പറയാറുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മദ്യപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ യാഥാർത്ഥ്യം യത്ന ചുരുക്കം ഞാനൊന്ന് പറയാം. മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിൽ ചില ഭാഗങ്ങൾ അല്പം ഫ്രീസാവും, അത് ഇന്നാക്റ്റീവാവും, പ്രവർത്തന ക്ഷമത കുറയും. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ അടിക്കുക, പല കാര്യങ്ങളെക്കുറിച്ചും ഭയം മനസ്സിലുണ്ടാകുക, ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ള ചിന്തയെക്കുറിച്ചുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ആവലാതി ഉണ്ടാകുക. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചില ബലഹീനതകൾ. ഈ മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്പം കുറയും. അതായത് കൂടുതൽ ഭയം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഭാവി കാലത്തെയും ഭൂതകാലത്തെയും കുറിച്ചുള്ള ചിന്തകൾ അല്പം കുറയും. ഇത്തരം ചിന്തകളില്ലാത്ത അവസ്ഥയ്ക്കാണ് സന്തോഷമെന്ന് പറയുന്നത്. അത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് സന്തോഷം നഷ്ടപ്പെടുന്നത്. അപ്പോൾ മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് അല്പം സന്തോഷമുണ്ടാകുന്നു. ആവശ്യമില്ലാത്ത പല ചിന്തകളും നമ്മളെ അലട്ടുന്നില്ല ആ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തരുന്ന ഒരവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടും, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതും കുറച്ച് നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം നമ്മൾ അത് മനസ്സിലാക്കി തരുന്ന ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ അല്പം മരവിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്തോഷവും ശാരീരിക സുഖവും ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന് വീണ്ടും മദ്യപിക്കണം എന്നുള്ളൊരു ആഗ്രഹം ജനിക്കും. അത് പല പ്രാവശ്യമാകുമ്പോൾ അതൊരു അഡിക്ഷനായി മാറും. പക്ഷേ ഈ മദ്യത്തിൻ്റെ ലഹരി കഴിയുമ്പോൾ ആ പഴയതുപോലെ തന്നെ ഈ ചിന്തകളും ഭയവും തിരിച്ചു വരും. അപ്പോൾ വീണ്ടും അതിനെ കളയുവാനുള്ള ആസക്തി കൂടും. ഇങ്ങനെയാണ് മദ്യപാനാസക്തിയിലേക്ക് വരുന്നത്. മദ്യമകത്തി എന്ന് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും വരുന്ന പല മെസ്സേജുകളും നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലായി കഴിയുമ്പോൾ വർത്തമാനം പറയുന്നത് കുഴഞ്ഞു പോകുന്നു, നാവ് കുഴയുന്നു. കാരണം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നാവിലേക്ക് എത്തുവാൻ സമയമെടുക്കുന്നു. ഇതുപോലെ ബ്രെയിനും ശരീരവുമായിട്ടുള്ള ലിങ്ക് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും പല പ്രാവശ്യം മദ്യപിച്ചു കഴിയുമ്പോൾ. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് മെസ്സേജുകൾ കൊടുക്കുവാനുള്ള കപ്പാസിറ്റി കുറയും. അങ്ങനെയാണ് പതുക്കെ പതുക്കെ മദ്യപാനികൾ രോഗികളായി മാറാറുള്ളത്. പക്ഷേ ഇന്ന് മദ്യം സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മിംഗ്ലിങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഏതൊരു ചടങ്ങ് നടന്നാലും അവിടെ മദ്യം അതിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു സോഷ്യൽ മിംഗ്ലിങ്ങിൽ അല്ലെങ്കിൽ എല്ലാവരും കൂട്ടം കൂടുമ്പോൾ അവിടെ അല്പം നാണക്കേട് കുറയ്ക്കുവാനും അല്പം തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു കഴിവുണ്ടാവുകയും ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഞാൻ പറഞ്ഞ ഈ ഭയമൊക്കെ മാറി നമ്മൾ അല്പം കൂടി ധൈര്യവാന്മാരാകും. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംസാരിക്കുവാനും മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യുവാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ ഡ്രിങ്കായി മാറിക്കഴിഞ്ഞു. ഞാനും വല്ലപ്പോഴുമൊക്കെ അല്പം മദ്യം കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ബീർ കഴിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വൈൻ കഴിക്കും, ചിലപ്പോൾ രണ്ട് പെഗ് വരെ മദ്യം കഴിക്കാറുണ്ട്. ഇതെല്ലാം വളരെ അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിൽ നിന്ന് അല്പം വിട്ടു നിൽക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പല ഫങ്ഷൻസും അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറും. അത് പല പ്രാവശ്യമായി കഴിയുമ്പോൾ ഞാനും അതിന് അഡിക്റ്റായി മാറും. ഇനി നമ്മൾ തുടങ്ങിയ വിഷയത്തിലേക്ക് പോവാം. ഇനി ജിമ്മിൽ പോകുന്നവർ മദ്യപിച്ചു എന്ന് കരുതി പ്രത്യേകിച്ച് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മദ്യപിക്കുന്നവർക്കുണ്ടാകുന്ന ദൂഷ്യങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞു വരും. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനക്ഷമത കൂടുകയുള്ളൂ വ്യായാമം ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ബോഡി ബിൽഡിംഗ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ സിസ്റ്റം, ബ്രെയിനിൻ്റെയും ശരീരത്തിൻ്റെയും ടോട്ടൽ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യും. ഇനി പുകവലിയുടെ കാര്യം പറയാം. ജിമ്മിൽ പോകുന്നവർ പുകവലിച്ചു എന്ന് കരുതി പ്രത്യേകിച്ച് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഏതൊരു വ്യക്തിയും പുകവലിക്കുന്നത് തീർത്തും ഹാനികരമാണ്, യാതൊരു സംശയവുമില്ല. മനുഷ്യൻ പ്രാണവായു ശ്വസിക്കുന്ന ശ്വാസകോശത്തിലേക്കാണ് ഈ ചീഞ്ഞ ഇല പേപ്പറിൽ ചുറ്റി ആ പുക നമ്മൾ അകത്തേക്ക് വിടുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ശ്വാസകോശത്തിന് പതുക്കെ 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 പ്രശ്നങ്ങളുണ്ടാക്കും, യാതൊരു സംശയവുമില്ല. അത് ജിമ്മിൽ പോകുന്നവരായാലും ജിമ്മിൽ പോകാത്തവരായാലും ദൂഷ്യം തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു സംശയം വിചാരിക്കേണ്ട. പക്ഷേ ജിമ്മിൽ പോകുന്നവർക്ക് പുക വലിച്ചു എന്ന് കരുതി അത് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല.
എന്ന് കരുതി ഞാൻ മദ്യപാനത്തെയും പോലെയും സപ്പോർട്ട് ചെയ്യുകയല്ല കേട്ടോ. മദ്യപിക്കുകയാണെങ്കിൽ അത് വളരെ ലിമിറ്റിൽ കഴിക്കുക. അതായത് നമുക്കൊരു അപ്പറ്റൈസറായിട്ടോ അല്ലെങ്കിൽ അല്പം എൻജോയ് ചെയ്യുവാനുള്ള ഒരു മാർഗമായിട്ടോ അത് വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഏതൊരു മനുഷ്യനായാലും അത് റെഗുലറായിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിന് അടിമപ്പെടും, നമ്മുടെ ആരോഗ്യം നശിക്കും, ഒരു സംശയവുമില്ല. ജിമ്മിൽ പോക്കെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതായി മാറും. എന്നാലും ഞാൻ പറയുന്നു, ഡെയിലി മദ്യപിക്കുന്നവർ അവർക്ക് ഡെയിലി മദ്യപിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ കുറേയധികം കുറഞ്ഞു കിട്ടും. 20-ൽ വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ. ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിന്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.